നടപ്പാക്കാത്ത പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആറ്റിങ്ങൽ ബി ജെ പി കാര്യാലയത്തിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സി പി എമ്മും റിയൽ എസ്റ്റേറ്റും തമ്മിലുള്ള കൂട്ടുകളിയാണ് ഭൂമി ഏറ്റെടുക്കലെന്ന ആരോപണം ഉന്നയിച്ചത്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാകാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഈ പദ്ധതിയെപ്പറ്റി വിശദമായ ഒരു പഠനവും സംസ്ഥാനത്ത് ഇതേവരെ നടന്നിട്ടില്ല. ഈ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ല. ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല. ഈ അനുമതികളൊന്നും തന്നെ ഇല്ലാതെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയൊക്കെ അനുമതി ഉണ്ട് എന്ന് കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ പദ്ധതിക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തനം സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഈ പദ്ധതി കേരളത്തിന് യാതൊരു കാരണവശാലും ഗുണകരമാകുന്നതല്ല. ഇത് വളരെ ഭീമമായ കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന് വരുത്തി വയ്ക്കുന്നതാണ്. ഇത് അശാസ്ത്രീയമാണ്. ഈ പദ്ധതി കേരളത്തിന് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് കാരണമാക്കും. ഇതൊക്കെ തന്നെ വളരെ വിശദമായി പല ഏജൻസികളും മെട്രോമാൻ ശ്രീധരനെ പോലുള്ള വിദഗ്ധന്മാരും ഒക്കെ തന്നെ പല സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നതാണ്. പക്ഷേ ഇതിലൊരു ഡി പി ആർ പോലും, പൂർണ്ണമായിട്ടുള്ള ഡി പി ആർ പോലും അവസാന ഘട്ടത്തിലും പുറത്തു വിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ മെനിങ്ങാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതിയില്ല, കേരള സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് നടപ്പാകാൻ പോകുന്നില്ല എന്ന് പാർലമെൻറ്റിൽ തന്നെ വളരെ വ്യക്തമായി കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുകയുണ്ടായി. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. എന്നിട്ടും ഈ പദ്ധതിക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്ന പ്രവർത്തനം സംസ്ഥാന സർക്കാർ തുടരുകയാണ്. ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ നടപ്പാക്കാൻ കഴിയും എന്ന് എന്തെങ്കിലും മിഥ്യാധാരണ സംസ്ഥാന സർക്കാരിന് ഉണ്ടോ എന്നുള്ളതാണ്. യാതൊരു കാരണവശാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും അനുമതിയില്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. ഈ പദ്ധതിക്ക് അനുമതി കൊടുക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യൻ പാർലമെൻറ്റ് വളരെ വ്യക്തമായി തന്നെ അവരത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി ആറ്റിങ്ങൽ പ്രദേശത്ത് വളരെ ബലപ്രയോഗം നടത്തിക്കൊണ്ട്, അതായത് പോലീസിൻ്റെ ഗുണ്ടായുസമാണ്, പോലീസിനെ ഗുണ്ടകളെപ്പോലെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി, ജനങ്ങളെ ആക്രമിച്ചുകൊണ്ട് സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികൾ ആറ്റിങ്ങൽ പ്രദേശത്ത് തകൃതിയായി നടക്കുകയാണ്. ഇത് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കാരണം ഈ പദ്ധതി നടപ്പിലാവുന്ന പദ്ധതിയല്ല. ഈ പദ്ധതിയെപ്പറ്റി ഒരു വിശദ റിപ്പോർട്ടും ഇതുവരെയും ആരുടെ മുന്നിലും ഇല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത ഡി പി ആർ പോലും അപൂർണമാണെന്ന് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്തി കഴിഞ്ഞു. ഈ പദ്ധതിക്ക് അനുമതിയില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്. എന്നിട്ടും ഈ സ്ഥലമേറ്റെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാണ് ഇവർ സർവേക്കല്ല് കൊണ്ടിടുന്നത്? അതായത് ഇതൊക്കെ ഗുണ്ടായുസം പോലെയാണ്. ഈ ആറ്റിങ്ങലിലെ സി എയുടെ നേതൃത്വത്തിൽ, കടക്കാവൂർ സിഐയുടെ നേതൃത്വത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ബന്ധങ്ങൾ ഇതിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഒരു വൻ പടയാണ് പോകുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഇത്രയും പോലീസുകാരില്ല, ഭീകരവാദികളെ പിടിക്കാൻ ഇത്രയും പോലീസുകാരില്ല. 2-3 ഇടിവണ്ടിയിൽ വലിയ ബസ്സിൽ പോലീസുകാർ ഉൾപ്പെടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ പാവങ്ങളെ പേടിപ്പിക്കുകയാണ്. ആരെങ്കിലും എതിരെ അഭിപ്രായം പറഞ്ഞാൽ, ആരെങ്കിലും എതിരെ വന്നാൽ അവരെ മർദ്ദിക്കുന്നു, അവർക്കെതിരെ കള്ളക്കേസെടുക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. അതായത് ഒരു സാധാരണക്കാരൻ്റെ വീട് അവൻ്റെ പുരയിടം, അവിടെ കയറി കല്ലിടാൻ ഈ ഗവൺമെൻറ്റിന് എന്ത് അധികാരം? എന്ത് നോട്ടിഫിക്കേഷൻ്റെ വർത്താണ്? എന്ത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ്റും ഈ ഉദ്യോഗസ്ഥന്മാരും ഈ പാവപ്പെട്ടവൻ്റെ ഭൂമിയിൽ കയറി അവൻ്റെ അടുക്കളയിലും അവൻ്റെ പറമ്പിലും കല്ലിടുന്നത്? എന്തിനു വേണ്ടി? ഏത് പദ്ധതിക്ക് വേണ്ടി? ഈ പദ്ധതി നടപ്പാവില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പ്രസ്താവിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിക്കുന്നത്? പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മേഖലയിൽ, ഇത് ആറ്റിങ്ങൽ മേഖലയിലാണ് വളരെ രൂക്ഷമായി നടക്കുന്നത്. പല സ്ഥലത്തും ജനങ്ങൾ എതിർത്ത സമയത്ത് ഉദ്യോഗസ്ഥന്മാർ അവിടുന്ന് പിൻവാങ്ങാൻ തയ്യാറായി. പക്ഷേ ആറ്റിങ്ങലിൽ അത് നടന്നില്ല. ആറ്റിങ്ങലിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി, വാശിയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറിയത്. ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്.
ഇതിനു മുന്നിൽ വളരെ വ്യക്തമായ കൂട്ടാലോചനയുണ്ട്. ആറ്റിങ്ങൽ എം എൽ എ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ പ്രദേശത്തെ, ആറ്റിങ്ങൽ ചിറയങ്കീഴ് പ്രദേശത്തെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ, ആറ്റിങ്ങൽ എം എൽ എയും ആറ്റിങ്ങൽ ചിറയങ്കീഴ് പ്രദേശത്തെ സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കന്മാരും ചില റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരും ഉൾപ്പെടുന്ന ഗൂഢാലോചനയാണ് ആറ്റിങ്ങൽ മേഖലയിൽ നടക്കുന്ന ഈ അക്രമത്തിന് പിന്നിൽ. വളരെ നിർബന്ധപൂർവം പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഈ സർവേ കല്ലുകൾ ഇടുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം സംസ്ഥാന സർക്കാരിനറിയാം, ആറ്റിങ്ങൽ എം എൽ എക്ക് അറിയാം, ആറ്റിങ്ങളിലെ മുനിസിപ്പാലിറ്റിക്ക് അറിയാം, ആറ്റിങ്ങളിലെ ഡി വൈ എസ് പിക്ക് അറിയാം, റൂറൽ എസ് പിക്ക് അറിയാം, ഈ പദ്ധതി നടപ്പിലാവാൻ പോകുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്കൊപ്പം നിന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കകൾ കണ്ട്, ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നു. ഇത് ഭൂമി ഉടമകളെയും പാവപ്പെട്ട വീട്ടുകാരെയും സമ്മർദ്ദത്തിലാക്കി ഭൂമി തട്ടിയെടുക്കാനുള്ള പദ്ധതി ഒരു വശത്ത് നടക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇതിങ്ങനെ നടന്നിരുന്നു. ആറ്റിങ്ങൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്ന സമയത്ത് ഇത്തരം നടപടികൾ അന്ന് ഉണ്ടായിരുന്നു. അന്ന് നേതൃത്വം കൊടുത്ത സി പി എം നേതാക്കന്മാരാണ് ഇന്നും ഈ തട്ടിപ്പിന് പുറകിൽ. ഇത് പോലീസ് ഇത് സ്വമേധയാ ചെയ്തതല്ല. പോലീസ് ഇത്തരം ഈ കയ്യേറ്റങ്ങളും ഈ ഗുണ്ടായുസവും കാണിക്കുന്നത് സി പി എം നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ്. അവർക്കതിന് പിന്നിൽ വളരെ വ്യക്തമായ അജണ്ടയുണ്ട്. ജനങ്ങളെ ഭീതിയിലാഴ്ത്തണം, കുറേ ആളുകൾ വിറ്റുപോകണം ആ സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ വലിയ വിലക്ക് റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർക്ക് മറിച്ചു കൊടുക്കണം. വലിയ ഗൂഢാലോചനയാണ് ഈ പദ്ധതിക്ക് പിറകിൽ ഈ പാവങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഈ സർവേ കല്ലിലിടുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ആറ്റിങ്ങൽ മേഖലയിൽ നടക്കുന്നത്. പൊതുവിഷയത്തിന് എതിരായി വരുന്ന സമയത്ത് പോലീസ് വലിയ സന്നാഹത്തോടുകൂടി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ബലപ്രയോഗം നടത്തി കള്ളക്കേസെടുക്കുന്ന നിലപാട് എതിരഭിപ്രായങ്ങളെ ഇല്ലാതാക്കുകയാണ്. ഇതുപോലെ തോട്ടുവാരത്തും അതുപോലെ തന്നെ കല്ലുമ്പുഴയിലൊക്കെ തന്നെ ഇന്നിപ്പോൾ ഇന്ന് അതിൻ്റെ നടപടികൾ തുടങ്ങിയെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിയുന്നത്. വളരെ വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമാക്കുന്നു, ഈ പദ്ധതിക്ക് കേന്ദ്ര അനുമതിയില്ല, ഈ പദ്ധതി നടക്കാൻ പോകുന്ന പദ്ധതിയല്ല. ഇനി ഈ പദ്ധതിയുടെ പേര് പറഞ്ഞ് ആറ്റിങ്ങൽ പ്രദേശത്ത് സർവേ കല്ലിടാനും ജനങ്ങളെ പേടിപ്പിക്കാനും അക്രമത്തിനും പോലീസ് ഗുണ്ടായുസം കാണിക്കാൻ വന്ന ശക്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ചെറുത്തുനിൽക്കും, ഒരു സംശയവുമല്ല. ഇവിടുത്തെ എം എൽ എ മറുപടി പറയണം, അവരിവിടുത്തെ എം എൽ എ അല്ലേ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരവിടെ വരണ്ടേ? ഇതുവരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഈ പ്രദേശങ്ങളിലൊന്നും. എന്തുകൊണ്ടാണ് ഇവർ വരാത്തത്? എത്രയും പാവപ്പെട്ടവരാണ് കുടിയിരിക്കപ്പെടാൻ പോകുന്നത് ഇവർ പറയുന്ന കണക്കിൽ. അപ്പോൾ അവരുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടത് എം എൽ എയുടെ ഉത്തരവാദിത്വമല്ലേ? അവർ വരാത്തതിന് കാരണം ഇതിന് പിറകിൽ അവർക്ക് പങ്കുണ്ട്. സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കന്മാരും ഈ എം എൽ എയും അതുപോലെ തന്നെ പോലീസിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരും ഇവരടങ്ങുന്ന ഒരു കോക്കസ്, ഇവരാണ് ആറ്റിങ്ങൽ ഭരിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.